ഓക്കെ, ഡാർവിൻ ഡോൾവിൻ ഒരുമിച്ച് ആദ്യമായിട്ട് ചെയ്യുന്ന പടമാണ്, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയണേ. അതാണ് അവര് കുറച്ച് എക്സ്പീരിയൻസ് ആയില്ലേ, ഓരോ പടങ്ങളൊക്കെ എടുത്തുള്ള ആകാംക്ഷ അതാണൊരു സിനിമയ്ക്ക് ആവശ്യം. ഇപ്പോ ഓഡിയൻസിന് പിന്നെ നല്ല സിനിമകൾ കാണണം, നല്ല സിനിമകള് തിയേറ്ററിൽ വിജയിച്ചാലാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള സിനിമകള് ഇറങ്ങിയിരിക്കുന്ന അത്യാവശ്യം എല്ലാ സിനിമകളും ഇപ്പോൾ പ്രേമിലാണെങ്കിലും ഈ സിനിമ എല്ലാം ഗംഭീര ധനപുഷ്ടമാണ് തിയേറ്ററിലൊക്കെ ആള് വരുന്നത്. ഇക്ക തുടർച്ചയായിട്ട് ഇപ്പം പോലീസ് സ്റ്റോറികള് വിജയം കാണുന്നുണ്ട്. ഇന്ന് ജനങ്ങളുടെ ഒരു ഈ പോലീസ് ചിന്താഗതി വരുന്നുണ്ടായിരുന്നോ? അങ്ങനെയല്ല, അത് പോലീസ് സ്റ്റോറീസ് പണ്ടും കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നല്ലേ. പണ്ട് അവനാഴി വെക്ക് അങ്ങനെ, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പോലീസ് സ്റ്റോറി ആയിട്ട് നമുക്കറിയാവുന്ന സ്റ്റോറീസ് ഓരോന്ന് അതിന്റെ പുതിയ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ പുതിയ മേക്കിംഗ് അല്ലെങ്കിൽ ഓരോ സ്റ്റോറിയുടെ ഡിഫറൻസ് വരുന്നതനുസരിച്ചിട്ട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. പിന്നെ നല്ല മേക്കിംഗ് അല്ലേ, പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് നല്ലൊരു സിനിമകള് വരുന്നു, നല്ലൊരു ഡയറക്ടേഴ്സ് വരുന്നു, ഉദ്ദേശിക്കുന്നെല്ലാം പ്രേക്ഷകർക്കും ഉണ്ടാവും. അതിന് ഇത്തരത്തിലുള്ള നല്ല സിനിമകൾ തിയേറ്ററിലേക്ക് വരുമ്പോഴാണ് വീട്ടിൽ ജനം പുറത്തു വരുന്നത്. വേറെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ സിനിമയെ കുറിച്ച് ഏത് തരത്തില് ഇപ്പം ഇന്ന് കാണാൻ വന്നു, ഇപ്പൊ രണ്ടു സിനിമ കാണാൻ വരുന്ന ആളല്ലേ, എന്നാലും പുറത്തുനിന്നുള്ളൊരു എന്തെങ്കിലും അഭിപ്രായം കേട്ടിരുന്നു? നല്ല അഭിപ്രായം കേട്ടിട്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത്. കാരണം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, റിലീസ് ചെയ്ത ദിവസം ഇവിടെ സ്ഥലത്തില്ലായിരുന്നു, ഞാൻ ദുബായിലായിരുന്നു. പക്ഷെ പടത്തിനുള്ള അഭിപ്രായം അനുസരിച്ചിട്ടാണ്, ഗംഭീര സിനിമ എന്നുള്ള ഒരു അഭിപ്രായം അനുസരിച്ചിട്ടാണ്. ഓക്കെ, അഭിപ്രായം അപ്പം ജനങ്ങളെ സ്വാധീനിക്കുന്നു തോന്നുന്നുണ്ടല്ലേ. സെക്രട്ടറിന്റെ കുപ്രം ഹൗസ്ഫുൾ ആകാന്ന് പറയുന്നത് സിനിമ നല്ല കാസ്റ്റിന്, നല്ല സ്ക്രിപ്റ്റ്, നല്ല മേക്കിംഗ്, ആർട്ടൊക്കെ ഗംഭീരമായിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിലായിട്ട് നല്ല സിനിമകൾ കാണാൻ വേണ്ടി ഞാനും തിയേറ്ററിൽ തന്നെ വരുന്നുള്ളു. ഓക്കെ, പരസ്പരം ഓക്കെ, താങ്ക് യു, താങ്ക് യു. മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മൂവിയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവസാനത്തെ ആ ക്ലൈമാക്സ് ഉണ്ടല്ലോ, ക്ലൈമാക്സില് പ്രതി അദ്ദേഹം ആവുന്ന ഒരു കാരണവശാലും നമ്മൾ വിചാരിക്കത്തില്ല. പക്ഷെ ഇതിനകത്ത് അവസാനം വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മരിക്കുന്ന ആളെ, മരിച്ച ആളിനെ കാണിക്കുമ്പോൾ പോലും മറ്റേ ആളായിരിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പകരം ഇദ്ദേഹം ആയത് ഷോക്കിംഗ് ആയിട്ട്, അത് അൺഎക്സ്പെക്ടഡ് ആണ്. എന്തായാലും നല്ല രീതിയിൽ കാണാവുന്നതാണ്, വാച്ച്ഡായിട്ടുള്ള മൂവിയാണ്. തുടർച്ചയായിട്ട് പോലീസ് സ്റ്റോറികൾ ഇങ്ങനെ ഹിറ്റ് ആവുന്നതിന്, പോലീസ് സ്റ്റോറികൾ ഹിറ്റ് ആവുന്നുണ്ട്. ഈ അടുത്ത പോലീസ് സ്റ്റോറി, അതുപോലെ കോർട്ട് റൂം ഡ്രാമാസ് ഇതെല്ലാം ഹിറ്റ് ആവുന്നുണ്ട്. നല്ല ട്രെൻഡാണ്. പിന്നെ സേനയിലുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കൂടുതലും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള മൂവീസ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫാമിലി ആയിരുന്നു. ഓക്കെ, താങ്ക് യു, താങ്ക് യു.